We know from the experience that trees cause rainfall. The leaves of trees give out a lot of vapor into the atmosphere. And this helps to make the air cool. That is why on a hot day, it is cooler under the trees than inside a building. എഞ്ചിനി എവിടെയാ ശ്രദ്ധിക്കുന്നത്? When a body is immersed in a liquid, it suffers an apparent loss of weight, which is equal to the sum of the displaced water. നാളെ ഞാൻ വരുമ്പോ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. മോളുടെ സ്കൂളിലെ മാഷത്തിന് ട്യൂഷന് കിട്ടിയത് നന്നായില്ലേ? എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ? എല്ലാം ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മുതലാളി കൈകൊണ്ട് തൊട്ടാ മതി. എത്ര നാളായി മുതലാളി വെടിവെച്ചിട്ടു. ഇതുകൊണ്ട് ഏത് മൃഗത്തിനെ ചൂണ്ടിയോ ആ മൃഗം ഡിം. നിന്റെ വാചകം നിർത്തി നിർത്തി നിർത്തി. ശരി സാർ. Thank you.
ஆறாவது ஆறாவது எந்த ரஞ்சினி ஒண்ணும் இல்ல பின் இவட்டு வந்தது ஞான் அருவிக்கரை காத்திருக்கேன் ரஞ்சினி நீ டவுன்லேக்கு வரனே எனக்கு ஒருபாடு படிக்கானுண்டு ஞான் வரனில்ல வா நீ புறையை கறிக்கோ அல்ல, ஸ்திரீயும் புருஷனும் பட்சே நம்ம தம்மில் வாக்கள் கொண்டு பண்ணால் தீராத்த வத்தியாசமானது மனசில் ஆகிரகம் வளர்ந்து போய் பரிச்சறியா ஒரிக்கலும் கழியில் ஒரிக்கலும் வெறும் வியாமோகம் அல்ல உறச்ச தீர்மானம் எந்த ஈ ஆகிரகம் சாதிக்காது வந்தால் எனிக்கு ஒரு மார்க்கமே உள்ளு மரணம் ഞാൻ വണ്ടി വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം അയ്യോ ഇവിടുന്ന് സ്കൂള് വരെയോ കുഞ്ഞ് നടന്ന് ക്ഷീണിച്ചു പോലോ ഞാൻ സാരമില്ല വണ്ണം കുറച്ച് കുറയുമല്ലോ വണ്ണം പെണ്ണിന് ഭൂഷണമാണെന്ന് ആ കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞ് മെലിഞ്ഞു പോവും ഞാൻ സോയിച്ചോളാം കുഞ്ഞ് ഇങ്ങോട്ട് നടന്നാണോ വരുന്നത് അയ്യോ കുഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിൽ പിടിച്ചാ കുഞ്ഞു കൊടഞ്ഞു രാമവും പറഞ്ഞില്ലെന്ന് വേണ്ട കുഞ്ഞിന് വണ്ടി വേണ്ടല്ലോ വേണ്ട വേണ്ട എന്നാ ഇന്ന് വേട്ടയ്ക്ക് പോവാ ബാജകൊടി പലരും പറഞ്ഞോ പറഞ്ഞു കുന്ത പറഞ്ഞു കുന്ത അപ്പോ ഈശ്വരനെ വിചാരിച്ച് ഇതങ്ങോട്ട് പിടിക്കും ആദ്യമായിട്ടൊരു വിദ്യ പഠിക്കാൻ പോവല്ലടോ കാലി തൊട്ട് തൊഴടോ ആ ദൈവമേ എന്തിനോടും ആവശ്യമില്ലാത്തടത്ത് കയറി തൊടാൻ പോയത് താനൊരു വിവരദോഷയാണല്ലോ ആണോ സംശയമുണ്ടോ ഇനിയെങ്കിലും ഞാൻ പറയുന്ന പോലെ ചെയ്യാവൂ വെടിവെക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വൃത്തത്തിന്റെ നടു സെന്ററിൽ കൊള്ളണം വൃത്തമോ ഓ വിരലല്ലടോ അതോ അവിടെ ആ വൃത്തം ഇനി തോക്കിനെ പറ്റി പറഞ്ഞുതരാം ലോകത്ത് പല വിധത്തിലുള്ള തോക്കുകളുണ്ട് ഇത് സാധാരണ തോക്ക് ഇത് കൂടാതെ മെഷീൻ ഗൺ സ്റ്റെൻ ഗൺ നൈറ്റ് ഗൺ അത് എയറോപ്ലെയിനിൽ കൂടെ പോകുന്ന ഒരു വെടിവെക്കുന്നതാണോ അത് യുദ്ധത്തിനെ ഉപയോഗിക്കും ഇനിയും പറയാം സിംഗിൾ ബാരൽ ഡബിൾ ബാരൽ ട്വൽവ് ബാർ പിത്തൾ പിസ്തളോ പിത്തളല്ലോ പിത്തൾ അപ്പഴേ പിസ്തലേട്ടാ അല്ലെ ഗഞ്ചേട്ടാ ചേട്ടൻ ഇങ്ങനെ വാതം അടിച്ചോണ്ടിരുന്ന എനിക്ക് പഠിക്കാനൊക്കെ തല്ലല്ലോ പറഞ്ഞോലെ ആണെങ്കിൽ മറന്നു കിടക്കാനോ കമിഴിൽ കിടക്കാൻ തല വടക്കോട്ടാണോ എടോ ശ്യാമത്തിന് താൻ തെക്കോട്ട് കിടന്നു ഒരുത്തുണ്ടോന്ന് ഇപ്പൊ അറിയാം പിടി ഒരു കൈ ഇവിടെ ഇവിടെ വെച്ചോ വെച്ചോ ആ പൊക്കിക്കോ പേടിക്കാതെ മെയ് വെടി അയ്യോ കൊണ്ടില്ലല്ലോ ആ വെടി വെയ് ഇത് കൊണ്ടില്ല ഓ ഇതാ ഞാൻ കാണിച്ചു തരാം ആ നോക്കോ എനിക്ക് ഗുരുത്തമല്ല എനിക്ക് നേരത്തെ അറിയാം നോക്കോ ചേട്ടൻ മറ്റൊന്നും കൊണ്ടില്ലല്ലോ ഇങ്ങനാ നീ ഇത്ര നേരം വെടിവെച്ചത് ഏ നമ്മളുടെ ഈ ബന്ധം ഒരിക്കലും ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കറിയാമായിരുന്നു എന്റെ പ്രാർത്ഥന ഇതിനു വേണ്ടിയായിരുന്നു അപ്പോ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിയായിരുന്നു അല്ലേ അപ്പൊ രക്ഷപ്പെടാനാണോ ഭാവം ഇനിയിപ്പോ അതിന് കഴിയില്ലല്ലോ കീഴടക്കിയത് കൊണ്ടുള്ള സന്തോഷമായിരിക്കും അല്ല എനിക്ക് കീഴടങ്ങാൻ കഴിയുമല്ലോ എന്ന് ഓർത്തു
ரே பப்பு, ஜப்பானி தோக்குகள் இல்ல. பகரம் சோப்பு வெட்டி போல ஒரு சாதனம், குறைய பட்டன்ஸும் அது குறைய இங்கிலீஷ் அக்ஷரங்களும். நீ பிளடி முண்டக்கையத்து ஞான் ஜப்பானில் உணர்ந்து வைக்க. நின் எனக்கு தட்டணமெகில் ஞான் ஜப்பானி இருந்து கொண்டு நாட்டி புலி இறங்குമ്പോ എന്റെ കാർണോമാരായിരുന്നു വെടിവെക്കാർ അല്ല കൊല്ലാർ ആ എന്നിട്ട് പണ്ടൊരിക്കൽ കോഴിക്കോട് പുലി ഇറങ്ങിയ ഒരാളെ കൊന്നെന്ന് കേട്ടല്ലോ അന്ന് ചേട്ടന്റെ കാർണോർ എവിടെയായിരുന്നു എന്റെ കാർണോരായിരുന്നു പുലി കൊന്നത് അതിൽ ഉണ്ടയില്ലായിരുന്നു வர்ணகானம் பின்னில் உணர்ந்தோ
വർണ്ണഗാനം എന്നിലുണർന്നു ഉണർന്നു കുന്നിൻ പുറങ്ങളിൽ കുളിർ വിട്ട് നടക്കും കന്നിമുകിൽ ശലഭങ്ങളെ പൊന്നിൻ കിനാവു കാണും നെയ്യാമ്പൽ പൈകയിൽ പെയ്യാത്ത മേഘങ്ങളും നീ എന്താ സ്വപ്നം കാണുകയാണോ? നാളെ പരീക്ഷയല്ലേ, വല്ലതും കഴിച്ചേച്ച് വേഗം പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ശരി അമ്മേ. അതേ നിൽക്കുന്ന രണ്ട് മയിൽക്കുറ്റികൾ, വണ്ടി നിർത്ത്. രഞ്ജിനി കുഞ്ഞ് സ്കൂളിൽ പോകാൻ നേരത്തെ ഈ ചക്കാത്ത് പരിപാടി അത്ര നല്ല വില കേട്ടോ. ഞാൻ സ്കൂളിൽ പോയി നിർത്തോളാം, കാലം ഇവരും എന്നോടൊപ്പം ഉണ്ടാവും. വേണം വേണം, എന്നും കൊണ്ടുപോകണം, അതല്ലേ മനുഷ്യത്വം. എടുക്കാം. കാപ്പി പരീക്ഷ കഴിഞ്ഞോ മോളെ? കഴിഞ്ഞമ്മേ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? അവള് എന്റെ മോളാ. ആ ചേട്ടാ, ഈ കാന്താമൃഗത്തിന് എങ്ങനെ വെടിവെക്കുന്നേ? എടോ, കാന്താമൃഗത്തിനൊന്നും അങ്ങനെ വെടിവെക്കാൻ ഒക്കില്ല, അതിലേക്ക് അങ്ങ് വെറുതെ വിട്ടേരെ. അതാ സർക്കാർ നിയമം. നിയമവും പള്ളിക്കൂടത്തിൽ മണിയടിച്ചോണ്ട് നടക്കുന്ന നിന്നോട് നിയമത്തെ പറ്റി പറഞ്ഞാ മനസ്സിലാവൂ? എന്റെ കൂടെ സഹവാസം ക്രമേണ മനസ്സിലായിക്കോളൂ. ആ ചേട്ടാ, ഒരു ചെറിയ സംശയം കൂടെ. വലിയ സംശയം ചോദിച്ചോ. ഈ സിംഹത്തിന് എങ്ങനെ വെടിവെക്കുന്നേ? മണ്ടാ മരം മണ്ടാ. എന്തോ നല്ല വെയിലുള്ള സമയത്തെ സിംഹത്തിനെ വേട്ടയാടാവൂ. ആ ഒരു കിലോ വെണ്ണ. വെണ്ണയോ? ഓ, സിംഹത്തിന് തിന്നാനായിരിക്കും. തിന്നാന്? എടോടോ കുക്കുവപ്പ്, താൻ തോക്കിക്കറി വിടിവിക്കാതെ ഞാൻ പറഞ്ഞുതരാം. സിംഹം ചിന്തിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് അതെന്ത് നിപ്പാ ചേട്ടാ ചിന്തിച്ചോണ്ട്? എടോ മണക്കൂസേ, കാട്ടിലെ മറ്റ് ഞഞ്ഞാമിഞ്ഞ മൃഗങ്ങളെ പോലെ അല്ല സിംഹം, മൃഗരാജാവാണ്. ഒത്തിരി ചിന്തിക്കാനുണ്ടാവും. ആ അങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് വെണ്ണ സിംഹത്തിന്റെ നെറുകെ കൊണ്ടുവന്ന് വെക്കണം. അതായത് ഈ ഭ്രാന്തന്മാർക്ക് തളം വയ്ക്കുന്നത് പോലെ അല്ലേ ചേട്ടാ? ആ അതെ അതെ, അങ്ങനെ നമ്മൾ വെണ്ണ സിംഹത്തിന് തളം വയ്ക്കുന്നു. ആ എന്നിട്ട് വെയില് കൊണ്ട് വെണ്ണ ഉരുകി വെള്ളം പോലെയായി സിംഹത്തിന്റെ കണ്ണിലോട്ട് ഇറങ്ങി. സിംഹം കുന്തം വിഴിഞ്ഞ പോലെ ഒരു നിപ്പ് നിൽക്കും. അപ്പൊ എന്താ ചേട്ടാ വെടി? ഇപ്പൊ എനിക്ക് മനസ്സിലായി സിംഹത്തിന് എങ്ങനാ പിടിക്കുന്നെന്ന്. ആ ഇനി ഇനി നാളെ പറയാം. വീട്ടിലാരുമില്ലേ? വീട്ടുകാരേ, രഞ്ജിനി വല്ലതും കണ്ടാലോ? കണ്ടാലെന്താ, തോർത്തും കൊടുത്തിട്ടില്ലേ? സ്റ്റുപ്പിഡ്, ആ ഹെഡ്മാസ്റ്റർ പപ്പോലും കണ്ടാലോ? അപ്പോഴേ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? റിസൾട്ട്. ഓ റിസൾട്ട്, റിസൾട്ട് നാളെ വരും, രഞ്ജിനി പാസ്സാകുകയും ചെയ്യും. അതാണ് എനിക്കിപ്പോ ഭയം. ജയിച്ചാൽ കോളേജ് പോകേണ്ടതായി വരും. പിന്നെ നമ്മൾ കാണുന്ന എങ്ങനെയാ? തോറ്റാൽ നമുക്ക് വീണ്ടും ട്യൂഷൻ തുടരാം. പണ്ടത്തരം പറയായിരിക്കും. പരീക്ഷ എഴുതണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. രഞ്ജിനി, നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. കോളേജിൽ പോയാലും നമുക്ക് എന്നും കാണാമല്ലോ. പക്ഷേ ഇങ്ങനെ അടുത്ത് കാണാൻ ഒക്കില്ലല്ലോ. അടുത്തിരുന്ന് കാണുന്നതിനേക്കാൾ അകലിരുന്ന് കാണുന്നതല്ലേ ഏറെ സുഖം. എന്തോ എനിക്ക് ആകെ വിഷമം തോന്നുന്നു. വിഷമിക്കായിരിക്കും. എന്താ രാഘവ? സാറിന് മോലാളി വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു. എന്താ വിശേഷം? ദേ ആർ ഡിന്നിങ്. രഞ്ജിനി കുഞ്ഞ് പരീക്ഷയ്ക്ക് ജയിച്ചോണ്ട് ഇന്ന് അവിടെ ഭയങ്കര ഡിന്നറാണ്. അത് ശരി. ഞാൻ ഡ്രസ് മാറ്റി വന്നേക്കാം. ശരി സാർ.
സാറിനോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. രഞ്ജിനി ബുദ്ധിമുട്ടിയത് കൊണ്ട് എനിക്കധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. ഇംഗ്ലീഷിന് നല്ല മാർക്ക് കിട്ടിയത് സാറിന്റെ മെടുക്ക് കൊണ്ട് തന്നെയാ. അതിന് സാറല്ലല്ലോ പരീക്ഷ എഴുതിയത്, ഞാനോ? എങ്കിൽ കോളേജിൽ ചെല്ലുമ്പോഴും ഈ സാമർത്ഥ്യം കാണിക്കണം. ഇവളെ മദ്രാസയിലേക്ക് അയച്ചു പഠിപ്പിക്കണമെന്ന എന്റെ ഉദ്ദേശം. മദ്രാസിലോ? അതെ, മദ്രാസിൽ. മദ്രാസ് എന്ന് പറഞ്ഞ അത്ര മോശമാണ്. അല്ല, നല്ലതാ, വളരെ നല്ലതാ. കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ എന്നെ ചേർത്തൂടെ? അച്ഛൻ ഇഷ്ടമുള്ള കോളേജിൽ മദ്രാസി എന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്കതാ ഇഷ്ടം. അച്ഛനെ അമ്മയും പിരിഞ്ഞ് അച്ഛനും അമ്മയും എന്നും നിന്റെ കൂടെ ഉണ്ടാവുമോ? ഒറ്റയ്ക്ക് ജീവിക്കാനും പഠിക്കേ. നിന്റെ അമ്മ പറഞ്ഞതാണ് ശരി. അച്ഛന്റെ ഈ തീരുമാനം നിന്റെ നന്മയ്ക്കാണെന്ന് കരുതിയാ മതി. നാണി, അച്ചാർ കുപ്പിയിൽ അടച്ചു വെക്കണം. പിന്നെ നാരങ്ങ നെല്ലിക്ക മോക്ക് വലിയ ഇഷ്ടമാ, അതും വെക്കാൻ മറക്കരുത്. ചെല്ലേ ചെല്ലേ. ഇനിയും തീർന്നില്ല ജോലി, അധികമൊന്നും വേണ്ട. മദ്രാസിയിലെല്ലാം വാങ്ങാൻ കിട്ടും. എത്ര വാങ്ങിച്ചാലും വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്നത് പോലെ പറ്റുമോ? അതും ശരിയാ. പിന്നെ ഇതുവരെ ഞാൻ നോക്കിയിരുന്നു, ഇനി എപ്പോഴാ അങ്ങോട്ട് എഴുന്നള്ളുന്നേ? വിശേഷിച്ചു വല്ലതും? വിശേഷിച്ചൊന്നുമില്ല, പഴയതൊക്കെ തന്നെ. ജോലിയൊക്കെ ഒന്ന് തീരണം, പിന്നൊന്ന് കുളിക്കണം. തീർന്നു, കുളിച്ചു. എന്തിനാ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ നാളെ മദ്രാസിൽ പോവാ. ഈ ആഴ്ച എന്നേക്കുമായിരിക്കട്ടെ. എങ്കിൽ ഞാൻ മദ്രാസിന് പോകുന്നില്ല. രഞ്ജിനി, നീ കാണുന്നത് വെറും സങ്കല്പ ലോകം മാത്രമാണ്. അല്ല, യഥാർത്ഥമാണ്. ജീവിതത്തിൽ എനിക്ക് ഈ ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രം. കോളേജിൽ പഠിത്തം മാത്രം ശ്രദ്ധിക്ക, ക്രമേണ ഈ ചിന്ത മാറിയെന്ന് വരും. ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ മാറില്ല. എന്താ നോക്കുന്നേ? അല്ലേ, നിർത്ത്, മാഷ് വരുന്നു. മാഷേ, ഞാൻ രഞ്ജിനിയെ മദ്രാസി കൊണ്ടുവിടാൻ പോവാ. മാ സ്റ്റേഷനിലേക്ക് വരുന്നോ? ഇല്ല, എനിക്കൊരല്പം ജോലിയുണ്ട്. ഓഹോ, അപ്പൊ പോവാ. വാങ്ങമ്മ.
வேணுங்க இப்ப வருவாங்க. இதுதான் அவங்க ரூம், உட்காருங்க. இந்த ரூம்ல யார் வர்றது? I don't know Tamil. Achha. You from? Kerala. Oho. Malayali ano? Edi, Malayali penkuttikalkku oru chunayum bendedum okke kaanendathaanallo. Ninakku endu patti? Atte, veedu evidaya? Mundakkayam. Oh. Rubber, teyila, manja, kuliru, panam. சமம் குண்டகம் அல்லே? ஆ, நீ இவிட இருக்க, நான் இப்ப வரேன். எந்த ஒரு இல்லண்டு தராமோ? இது எந்த போஸ்ட் ஆஃபீஸ் ஆனோ? இங்கோட்டு வந்தில்ல, அது முன்பு கத்தெழுத்து ஆர்க்கா? அச்சனோ அதோ அச்சனோ அம்மக்கும். ஆ பெட்டி திறந்து இல்லண்டோ கவரோ எந்த வேணும் எடுத்து கேட்ட முண்டக்கயம். முண்டக்கயம் எங்கோட்டா யாத்ர? காலேஜிலேக்கு. ഞാൻ ഒരു അമ്പലത്തിലേക്ക് ആയിരിക്കുന്നു. അതെന്താ? നിന്റെ ഈ ചന്ദനക്കുറി കണ്ടുകൊണ്ട് ചോദിച്ചതാ. പിന്നെ രാവിലെ മയക്കിട്ടടി. അയ്യോ വേണ്ട, മയക്കരുത്. പറയിരിക്ക. இதான காலேஜ் பட்டு கேட்டோ. ஐயோ கண்ணாடி நோக்கி மதியடி, நீ சுந்தரி தண்ணியா? வா போகாம். இன்னும் எந்த ஒரு வழிப்பாயிருந்த வா. ஏய் நின்ற அவசானமான நோய்க்கும் ഈപ്രാവ് ഇവിടെ ഉള്ളതല്ല, ഇംഗ്ലണ്ടിലുള്ളതാ, അതാ വെളുത്തിരിക്കുന്നത്. നമസ്കാരം സാർ. ആ രാഘവനു, രാവിലെ ഒന്ന് വെടിവെക്കാമെന്ന് വെച്ചിറങ്ങിയതാ. ശകുനം മോശം. എടോ സാറിന് ശരിക്കൊന്ന് പാചകം ചെയ്തു കൂടെ? ഞാനിതൊന്നും കഴിക്കാറില്ല രാഘവ. അയ്യോ കഴിക്കണം, കഴിച്ച് പഠിക്കണം. സാറിന് ഇതിനൊന്നും നേരമില്ല, വായനയും കുട്ടികളെ പഠിപ്പിക്കലും. എന്റെ ജോലി അതല്ലേ സാറേ? ഇതൊക്കെ കഴിച്ചെങ്കിലേ ഇക്കാലത്തെ പിള്ളേരെ പഠിപ്പിക്കാൻ നോക്കൂ, പ്രത്യേകിച്ച് പെമ്പിള്ളേരെ. പപ്പു, നീ അല്ലേ സാറിന്റെ കുക്കു? അതെ. ഇത് കറി വെച്ച് കൊടുക്കൂ. ആ ശരി, പോയിട്ട് വരട്ടെ സാർ. നാളെ ഒരു മാൻമൽ, മറ്റന്നാ ഞാൻ വരും. അത് മനസ്സിലായി, വെള്ളം പിടിക്കഴിഞ്ഞിട്ടാ. മദ്രാസ് വെള്ളമാ, അല്പം ചുമയൊക്കെ കാണും.
തിന്ന അപ്പം തിന്നാ പോരെ കുഴി എണ്ണണോ വായിച്ച മതി കിടന്നുറങ്ങ രേണു നീയും എന്റെ അടുത്ത് കിടന്നുറങ്ങും നമുക്കൊരു കാര്യം ചെയ്യാം കട്ടിലടുപ്പിച്ചിടാം എന്താ തിന്നത്തെ ചപ്പാത്തി എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലേ ഇപ്പൊ കിട്ടും കപ്പ ഉഴിങ്ങയും ചമ്മന്തി പിന്നടി പിന്നെ മലയാളികളെ കണ്ടാൽ മലയാളം പറയാത്ത മലയാളികൾ മലയാളികളാവണ രാജ്യസ്നേഹം ഇല്ലെന്നർത്ഥം പറഞ്ഞു പോകുന്നില്ല സാറേ എന്താടാ പറഞ്ഞേ വർഗബോധം കത്തെഴുതി കൈ ഒടിയും ഈശ്വരാ ഇതാര് ചെയ്ത പാപത്തിന്റെ ഫലമാണോ എന്തടി രഞ്ജിനി നീ ഒരു കത്ത് ഫാക്ടറിയാണോ ചുമ്മാതല്ല കാർഡിനും കവറിനും ദിവസവും വില കൂടുന്നത് ഇങ്ങനെ ദിവസവും ഓരോ കത്തെഴുതണമെങ്കിൽ എത്ര കാമുകന്മാര് കാണും എന്താ കോപിക്കടി ഇവിടാണെങ്കിൽ കാമുകന്മാര് ക്യൂ നിൽക്കുക ഞാൻ തിരിഞ്ഞു നോക്കില്ല ഈ കാമുകന്മാരെന്ന് കേൾക്കുമ്പോ എനിക്ക് അലർജിയാ ഈടെ ഞാൻ ഒരുത്തിന് തെറി പറഞ്ഞു ഓടിച്ചു എന്ത് തെറി നീ പോടാന്ന് ചുറ്റി കണ്ടിട്ട് വാ ഇത്രയുള്ള ഇപ്പൊ വന്നേക്കാം പ്ലീസ് അങ്ങനെ ഇപ്പൊ പ്രേമലേഖനം എഴുതണ്ട ഇടുതാ Thank you.
വിശ്രമം വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? അതിനിപ്പോ വേദന ഇല്ലല്ലോ. വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഇതൊന്നും ചെയ്യണ്ട. രാഘവ, എന്തോ ടയർ കട്ട് ചെയ്ത് കിട്ടിയില്ലേ? കിട്ടി സാർ. സ്റ്റെപ്പിനെ കൊള്ളാവോ? കൊള്ളാം. വെളുപ്പിന് നീ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ചെല്ലണം. ഓ എടാ, മദ്രാസിൽ നിന്ന് മോള് വരുന്നുണ്ടെന്ന്. കൃത്യം 5 മണിക്ക് തന്നെ നീ അവിടെ എത്തിയിരിക്കണം. ട്രെയിനിപ്പോ കൃത്യനിഷ്ഠയൊന്നുമില്ല മുലാളി. ലേറ്റാ എടാ, അത് വല്ല 1/2 മണിക്കൂറോ 1/2 മണിക്കൂറോ ലേറ്റാവും, അത്ര തന്നെ. മണിക്കൂർ കണക്കിനല്ല മുലാളി, മിനിറ്റുകളെ ഉള്ളൂ. 500 മിനിറ്റ് ലേറ്റ്, 600 മിനിറ്റ് ലേറ്റ് എന്നൊക്കെ റെയിൽവേ സ്റ്റേഷൻ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാം കൊള്ളാം. നിന്റെ ഈ വാചകമടിയാണ് സഹിക്കാൻ വയ്യാത്തത്. പോ. എന്റെ വീട്ടിലിറങ്ങിട്ട് പോ. അയ്യോ, ഇത്തവണ വേണ്ട രേണു, എനിക്ക് അമ്മ കാണാൻ കൊതിയാവുന്നു. ആ അമ്മേ. മോളെ, അച്ഛ അച്ഛൻ അസുഖമായിരുന്നെന്ന് രാഘവൻ പറഞ്ഞല്ലോ. നെഞ്ചിനൊരു വേദനയായിരുന്നു, അത് മാറി. നിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നു? പരമ സുഖം. ഇവളങ്ങ് ക്ഷീണിച്ചു പോയല്ലേ. ദേവു, നീ ഉടനെ കണ്ണട വെക്കണം. പെട്ടി തൂക്കി തൂക്കി ഞാനും ഒരുപാട് ക്ഷീണിച്ചു. ഇത് അനീതിയാണ്. ഈ അനീതിക്കെതിരെ നാം ശബ്ദമുയർത്തണം. ഇതുപോലുള്ള മധ്യ ദുരന്തങ്ങൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ അല്ല. രഞ്ജിനി കുഞ്ഞു, കുഞ്ഞു പഠിക്കുന്ന അമേരിക്കയിലാണോ ഇംഗ്ലണ്ടിലാണോ? അങ്ങനെ പുനാങ്കില. സഞ്ജയൻ സാർ അവിടെ? അല്ല, സഞ്ജയൻ സാറുമായി കുഞ്ഞ്. സാർ അവിടെ? സാർ അമ്പലത്തിൽ പോയിരിക്കാം. അതെ, ചായ കൊണ്ട് ഞാനോടൊന്ന് കാവലിരിപ്പാ. ആ സാറ് വന്നല്ലോ. സാറ് ദേവിയെ തൊഴാൻ അമ്പലത്തിൽ പോയി. ദേവി ദേവി ഇവിടെ വന്നിരിക്കുന്നു. ഈ പപ്പുന് വട്ട. ആളാകെ മാറിയിരിക്കുന്നു. എന്റെ കത്ത് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ടാണ് എന്നെ പ്രതീക്ഷിക്കാതെ അമ്പലത്തിൽ പോയത്? വന്ന ഉടനെ ഇങ്ങോട്ട് ഓടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് മറ്റൊന്നും പോകാനില്ലെന്ന് അറിയില്ലേ? രഞ്ജിനി, നമ്മളുടെ ഈ അടുപ്പം നിന്റെ അച്ഛൻ അറിഞ്ഞ? ഇതിന് ഞാൻ പല പ്രാവശ്യം മറുപടി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒന്നും പറയണ്ട, ഇന്ന് രാത്രി ഞാൻ കാത്തിരിക്കും. രഞ്ജിനി കുഞ്ഞിന്റെ സ്വന്തം കൈകൊണ്ട് നട്ട ചെടിയാ കൊച്ചമ്മേ ഇത്. കുഞ്ഞിപ്പം മദ്രാസിൽ എത്തിയിട്ടുണ്ടാവില്ലേ? കുഞ്ഞിങ്ങനെ മദ്രാസ് ടു കോട്ടയം, കോട്ടയം ടു മദ്രാസ് ട്രിപ്പ് അടിച്ചാൽ കുഞ്ഞിന്റെ ഹെൽത്ത് എന്താവും? നേരാ ഇവിടെ എങ്ങാനും ചേർത്താ മതിയായിരുന്നു.
കുഞ്ഞിന്റെ ടൂറ് നിർത്താൻ ഒരു വഴിയുണ്ട്. എന്താ നാടാ? നമുക്ക് എല്ലാവർക്കും കൂടി താമസം അങ്ങോട്ട് മാറ്റിയാലോ? ഐഡിയ ഇതുവല്ല നടക്കുന്ന കാര്യമാണ്. അത് ശരിയാ, നടക്കുന്ന കാര്യമാണോ? വിഷമ ബാക്കിയുള്ള ചെടിക്കും കൂടെ വെള്ളം ഒഴിക്കും. മരമണ്ട മരമണ്ട മുതലാളി ആയിരിക്കും. എന്താടി, എന്ത് പറ്റി? ഒന്നുമില്ല, എന്തോ ഒരു മനം പുരട്ടല്ല. പുരട്ടല്ലും തികട്ടല്ലും. ആശുപത്രി പോ. വേണ്ട, ഇവിടുത്തെ ആഹാരം പിടിക്കാനിട്ടാ. നിനക്ക് നിന്നെ തന്നെ പിടിക്കുന്നില്ലല്ലോ, പിന്നല്ലേ ആഹാരം. ശരി, വൈകിട്ട് നമുക്ക് വെളിയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. വാ, നിങ്ങൾ കൂടെ ചേർത്തല്ലേ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തേ? ഇപ്പൊ വരുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? സോറി, നമുക്ക് അടുത്ത ആഴ്ച പോവാം, ഒരുപാട് പഠിക്കാനുണ്ട്. വരട്ടെ. രഞ്ജിനി, നീ എന്തിനാ കരയുന്നത്? എന്ത് പറ്റിയിട നിനക്ക്? ഒന്നില്ല. അല്ല, എന്തോ ഉണ്ട്. നിന്റെ ഫലിതങ്ങളും പൊട്ടിച്ചിരിയും എല്ലാം എവിടെ പോയി? നിനക്കെന്തോ പ്രേമബന്ധമുണ്ട്. എന്നോട് സത്യം പറയണം, ഇല്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനിവളെ സ്നേഹിക്കുന്നു. അതിന് കരയണോടി മണ്ടി? ഇവരും അമ്മയോട് പറയണം, അമ്മ അച്ഛനോട് പറയും, പിന്നെ കല്യാണവും നടത്തണം. എത്ര എളുപ്പം നീ പറഞ്ഞു തീർത്തു. നിന്റെ കാമുകൻ വിജാതീയനാണോ? അല്ല, വിദ്യാഭ്യാസമില്ലാത്തവനാണോ? അധ്യാപകനാണ്. അന്തസ്സുള്ള ജോലിയല്ലേ? പക്ഷേ പണമില്ലല്ലോ. അതിനെന്താ, നിനക്ക് ധാരാളം പണമുണ്ടല്ലോ. ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും സമ്മതിക്കും. ഞാനും കൂടെ വന്ന് നിന്റെ അച്ഛനോട് സംസാരിക്കാം. എന്താ, ഇനി ഈ കാര്യം ഓർത്ത് നീ വിഷമിക്കരുത്. എടി, ക്രിസ്മസിന് ഒരാഴ്ച അവധിയുള്ളൂ. നാട്ടിൽ പോയാ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്ക് തന്നെ രണ്ടു ദിവസം, ബാക്കി നാല് ദിവസമേ ഉള്ളൂ. വീട്ടിൽ പോണോ അതോ? അയ്യോ, പോണം. ഓ, നിനക്ക് മറ്റേ ആളിനെ കാണണമല്ലോ. കണ്ടില്ലെങ്കിൽ ഹൃദയം ഉളുക്കുമായിരിക്കും അല്ലേ? അച്ഛനും അമ്മയും കാണണോടി? അതെ, ആ പടക്കമൊന്നും എന്റെ അടുത്ത് വേണ്ട. കേറി പ്രേമിച്ച് മനസ്സാകെ പുണ്ണാക്കി. പിന്നൊരു കാര്യം, ശരീരത്തെ തൊട്ടുള്ള പ്രേമമൊന്നും വേണ്ടെന്ന് അയാളോട് പറഞ്ഞേക്കണം. അവിടെ ഉണ്ടോ? എന്ത് ട്യൂഷൻ? എന്തിരുന്നാലും വാചകമോടി. കുഞ്ഞിവിടുന്ന് പോയപ്പോ ഞാൻ നിർത്തിയതാ. ഇപ്പൊ കുഞ്ഞിനെ കണ്ടപ്പോ വീണ്ടും വാചകമൊഴി തുടങ്ങണമെന്നൊരു മോഹം. ഈ സാരി നോക്കി, നിനക്ക് ഇഷ്ടപ്പെട്ടോ? നീ എന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലെന്നോ? നിന്നെ കണ്ടാൽ എനിക്കറിയില്ലേ. അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? സഞ്ജയനേക്കാൾ വലിയൊരാളിനെ നിനക്ക് അച്ഛൻ കണ്ടുപിടിച്ചേനെ. എനിക്ക് ചെറിയ ആള് മതിയമ്മേ. അച്ഛൻ സമ്മതിക്കുമോ? എന്തോ അമ്മ എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ശരി, പറഞ്ഞു നോക്ക്. Thank you.
നീ എന്താണ് ഈ പറയുന്നത്? അവൾ തലമറന്ന് എന്നെ തയ്ച്ചു. അവളെ ആഗ്രഹമല്ലേ നമ്മൾ എതിർത്ത? എന്നും അവൾക്കൊരു തീരാ ദുഃഖമായിരിക്കില്ലേ? തീരാ ദുഃഖം എവിടെ? അവൾ നീ എന്റെ മുഖത്ത് കരി വയ്ക്കാൻ ശ്രമിക്കുക. ഒരു എഞ്ചിനീയറെയോ ഡോക്ടറെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അധ്യാപകനെയല്ല. പണത്തിന്റെ കുറവൊഴിച്ചാൽ സഞ്ജയൻ യോഗ്യനല്ലേ? അമ്മയും മകളും ചേർന്ന് എന്റെ അഭിമാനം നശിപ്പിക്കും. അച്ഛൻ എനിക്ക് മാപ്പ് തരണം, എന്നെ അനുഗ്രഹിക്കണം. നിന്നെ അനുഗ്രഹിക്കണം? ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയി. അദ്ദേഹത്തിന് പണമില്ലായിരിക്കാം, പക്ഷെ അച്ഛന് ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. പത്തും പലതുമില്ലല്ലോ നമുക്ക്, എന്തിനാ അവളെ വേദനിപ്പിക്കുന്നത്? രേവതി, അവളുടെ ആഗ്രഹപ്രകാരം നമുക്ക് ഈ വിവാഹം നടത്തി കൊടുക്കാം. അമ്മേ, എന്തിരിക്കുന്നേ? അപ്പു, സഞ്ജയ് സാർ എവിടെ? കുഞ്ഞറിഞ്ഞില്ലേ? ഇല്ല, അദ്ദേഹം എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടി പോകേണ്ട യാതൊരു കാര്യവുമില്ല. നാട്ടിൽ നല്ല പേര്, സ്കൂളിലും നല്ല മതിപ്പ്. ആരും അന്വേഷിച്ചില്ലേ? ഹെഡ്മാസ്റ്ററും അച്ഛനും കൂടി ഒരുപാട് അന്വേഷിച്ചു. ഏതോ മാനസിക രോഗമായിരിക്കുമെന്ന് അച്ഛൻ പറയുന്നത്. ഹെഡ്മാസ്റ്ററുടെ അഭിപ്രായവും അത് തന്നെയാ. എന്റെ നോട്ടത്തിൽ മനഃപൂർവ്വം പോയതാ, പെട്ടി പ്രമാണം എല്ലാം കൊണ്ടുപോയില്ലേ? എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. എന്റെ നോട്ടത്തിൽ മനഃപൂർവ്വം പോയതാ, പെട്ടി പ്രമാണം എല്ലാം കൊണ്ടുപോയില്ലേ? മനഃപൂർവ്വം പോയതാണ്. ഞാൻ സ്നേഹിച്ചു, വിശ്വസിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയ പ്രതിഫലം. രഞ്ജിനി, നീ വിഷമിക്കണ്ട, നമുക്കൊരു ലേഡി ഡോക്ടറെ കാണാം. അബോർഷൻ ഇന്നൊരു വലിയ പ്രശ്നമല്ല. ഒരു വേള അദ്ദേഹത്തിന് മാനസിക രോഗം പിടിപെട്ട് ഇറങ്ങിപ്പോയതാകുമെന്ന് അച്ഛൻ സംശയിക്കുന്നു. ആ സംശയം ശരിയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം സുഖം പ്രാപിച്ച് തിരിച്ചു വന്നാൽ വരട്ടെ, അപ്പോഴതറിയില്ലേ. ഒളിച്ചു വയ്ക്കാൻ എനിക്ക് കഴിയുമോ? മറ്റു മാർഗമൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാമല്ലോ. എന്നാലും നീ ഒന്നും പറയണ്ട, ഇക്കൊല്ലം നാട്ടിലേക്ക് വരാനൊക്കില്ല, ധാരാളം പഠിക്കാനുണ്ട് എന്ന് വീട്ടിലേക്ക് എഴുതാം. അപ്പൊ ക്ലാസ് അബുദാബിയിൽ ജോലിക്ക് പോവാണെന്നും പഠിത്തം തുടരാൻ ബുദ്ധിമുട്ടാണെന്നും പ്രിൻസിപ്പലിന് എഴുതാം. ഇവിടെയും ഈ വിദ്യ തന്നെ പ്രയോഗിക്കാം. നഴ്സിംഗ് ഹോമിൽ തന്നെ കഴിയണം, അല്ലാതെ എന്ത് ചെയ്യും? ഞാൻ എല്ലാം നിനക്ക് വിട്ടുതരുന്നു. അടുത്ത വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഇവിടെ വരണം. വരുമ്പോഴേ കടലാസ് കൂടി കൊണ്ടുവരണം.
കൃത്യം 11 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പാപമല്ലേ രേണുക, എന്നാ നീ കൊണ്ട് നടക്ക്, പാവം തീരട്ടെ. പേൻ റെഡി ആക്കി പറഞ്ഞേക്കാം. ഇതിൽ ഉപ്പിട്ട് വാങ്ങിക്കോ. എനിക്ക് സമ്മതമല്ല. കൊണ്ടു നടന്നോ. പിന്നൊരു കാര്യം, ഇനി രേണുകയെ കൂട്ടിന് കിട്ടില്ല. മീനാക്ഷി, ഒരു ചായ കൂടി. ശരി. നീ എന്തിനാടി കട്ടിലടുപ്പിച്ചിട്ടത്? ഈ ചായ ആർക്കാ? നിനക്ക്. നീ എന്തിനാ ചായ കൊണ്ടുവന്നത്? എനിക്ക് മറ്റാരുമില്ല. പറയ, എന്താ നിന്റെ തീരുമാനം? ഞാൻ സ്നേഹിച്ച പുരുഷന്റെ കുഞ്ഞിന് ഞാൻ നശിപ്പിക്കില്ല. പ്ലീസ് ആനറ്റ്, ഇവരെ 12-ാം നമ്പർ മുറിയിലേക്ക് കൊണ്ടുപോകൂ. വരൂ. നീയും എന്റെ അടുത്ത് ഇവിടെ ഉറങ്ങ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കട്ടിൽ അങ്ങ് അടുപ്പിച്ചിടാം. അച്ഛന് സുഖമുണ്ട്, അവള് താമസിയാതെ വരുമെന്ന്. വെരി ഗുഡ്. എടി, നിന്റെ വീട്ടിൽ നിന്ന് എഴുതി വന്നിട്ടുണ്ട്. എന്താ വിശേഷം? ഞാൻ നന്നായിട്ട് പഠിക്കണമെന്ന്. രേണു, ഹോസ്റ്റലിൽ ആരും ഇക്കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ. ഒരീച്ച പോലും അറിഞ്ഞിട്ടില്ല. എന്തു വന്നാലും നീ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്തുണ്ട് വിശേഷം? ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് ഈ ലീവിൽ ഇങ്ങോട്ട് വരുന്നില്ല. ഫൈനൽ എക്സാം കഴിഞ്ഞേ വരുന്നുള്ളൂ എന്ന്. ലീവിന് വീട്ടിൽ പോലും വരാതെ എന്ത് പഠിത്തമാ? അങ്ങനെ പഠിച്ചാലേ അവക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, പേടിക്കട്ട. പറ്റില്ല.
പെട്ടി ആരുടേതാണ്? കുട്ടിയെ ജയൻ എന്ന് വിളിക്കുന്നു. വളരെ വരും. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ മോളെ? നാണി, മോ കൂടെ കാപ്പി എടുക്കേ. Thank you.
ഹേമന്തരാത്രിയിൽ മറ്റാരും പാടാത്ത പ്രേമഗാനത്തിൻ പല്ലവികൾ ഹേമന്തരാത്രിയിൽ മറ്റാരും പാടാത്ത പ്രേമഗാനത്തിൻ പല്ലവികൾ എൻ കവിളിമയിൽ നേരിച്ചു നീ മലർചുണ്ടുകൾ ഇറയ്ക്കും ചുംബനത്ത ചന്ദ്രിക മാത്രം കണ്ടു ചന്ദ്രിക മാത്രം കണ്ടു സുരവല്ലി വിടരും സുന്ദരരാവിൽ സൂര്യകാന്തി മയങ്ങും നിലാവിൽ സ്മേഹവദനയായി ശിതപുഷ്പം പോലെ സ്നേഹവതി നീ വന്നു മോളെ എന്താമ്മ ഒരു കാര്യം പറയാൻ നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ വിവാഹമേ വേണ്ട അച്ഛന്റെ തീരുമാനമാ മാറ്റമില്ലെന്ന് നിനക്കറിയാമല്ലോ അമ്മേ ചെറുക്കൻ വലിയ ഉദ്യോഗസ്ഥനാ മോളെ പരമയോഗ്യൻ നീ ഭാഗ്യവതി നീ എന്താ തമാശ കളിക്കുന്നു ഈ വിവാഹം വേണ്ടെന്ന് പറയാൻ കാരണം ഞാനും പല പ്രാവശ്യം ചോദിച്ചു നോക്കി മോളെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്നെ നിർബന്ധിക്കരുത് രഞ്ജിനി ഈ വിവാഹം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് അതിന് യാതൊരു മാറ്റവും ഉണ്ടാവും നീ പ്രതീക്ഷിക്കണ്ട അമ്മേ ഇനി നീ ഒന്നും പറയണ്ട മര്യാദയ്ക്ക് അച്ഛൻ പറയുന്നത് കേൾക്കുന്നതാ നല്ലത് പറഞ്ഞേക്കാം വിശേഷം ഉടനെ ഞാൻ ചെല്ലണമെന്ന് അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നെന്ന് മോളെ ഇന്നിനി പോകാൻ പറ്റുമോ ഇന്ന് നാളെ രാവിലത്തെ ട്രെയിനിൽ പോവാം അത് രാവിലെ പോകേണ്ടതല്ലേ മോള് പോയി ഡ്രസ് എല്ലാം റെഡി ആക്കി വെച്ച് ശരി അമ്മ ആരാ മനസ്സിലായില്ലല്ലോ ഞാൻ രഞ്ജിനിയുടെ ഒരു കൂട്ടുകാരിയാ എന്റെ പേര് രേണുക എന്ന് ആ രേണുകയാണല്ലേ മോൾ എപ്പോഴും പറയാറുണ്ട് മോളേ ഞാൻ നിന്റെ കൂട്ടുകാരി വന്നിരിക്കുന്നു തക്ക സമയത്താണ് രേണുക വന്നത് ഞങ്ങൾ ഇവളുടെ വിവാഹ കാര്യത്തെ പറ്റി പറഞ്ഞ് പറഞ്ഞ് തോറ്റു ഇനി രേണുക അവളെ ഒന്ന് ഉപദേശിക്കണം ശരി അങ്കിൾ വടി അകത്ത് പോ രേണുക പറഞ്ഞ ഒരു പക്ഷെ കേൾക്കുമായിരിക്കും അല്ലേ എല്ലാ ആപത്തിൽ നിന്നും നീ എന്നെ രക്ഷിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിൽ നിന്നുകൂടി നീ എന്നെ രക്ഷിക്കണം ഈ വിവാഹത്തോടുകൂടി മാത്രമേ നീ രക്ഷപ്പെടൂ രേണു എന്റെ ഭർത്താവാകാൻ പോകുന്ന മനുഷ്യനെ ഞാൻ വഞ്ചിക്കല്ലേ എത്രയോ യുവതികളും യുവാക്കളും പ്രേമിക്കുന്നു പക്ഷേ അവരെല്ലാം കല്യാണം കഴിക്കുന്നു പുതിയ ബന്ധത്തോടെ പഴയതെല്ലാം മറക്കുന്നു രഞ്ജിനി ഈശ്വരൻ മനുഷ്യന് തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് മറവി എനിക്ക് ധൈര്യം വരുന്നില്ല പ്രേമിക്കാൻ നിനക്ക് ധൈര്യം വന്നല്ലോ രേണു എന്തിനു ശവത്തെ കുത്തുന്നത് പശു ചത്തു മോരില്ല പുളിയും പോയി ഇനി എന്താ വിവാഹം കഴിഞ്ഞാൽ ഞാനൊരു കാമുകയായിരുന്നെന്ന് ഭർത്താവ് മനസ്സിലാക്കിയ ഓ മനസ്സിലാക്കും എടി പെണ്ണേ ഈ മനസ്സെന്ന് പറയുന്നതേ ഒരു മഹാസമുദ്രമാണ്
പുറത്തൊന്നും കാണുകയില്ല, അകത്ത് മുത്തു മുതൽ മുതല വരെ കാണും. നീ ധൈര്യമായിട്ട് ഈ കല്യാണത്തിന് സമ്മതിക്കും. കൂട്ടുകാരിയെ കണ്ടപ്പോ രഞ്ജിനിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. ഇവള് കല്യാണത്തിന് സമ്മതിക്കാത്തതിന് വല്ല കാരണമുണ്ടോ രേണുകേ? ഉണ്ട്. എന്താ? ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ വിചാരം. രേണു വീണ്ടും തുടങ്ങി അവള്. രഞ്ജിനി, കഴിഞ്ഞതെല്ലാം മറന്നിട്ട് ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്ക്. അതെങ്ങനെ സാധിക്കും? അതൊക്കെ സാധിക്കും. നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നല്ല ഭർത്താവിനെയാണ്. ആ പുള്ളിക്കാരനെ ഞാനിന്ന് വാരി. ഈശ്വര, ജീവിതത്തിൽ എന്നെ ഇതുവരെ ആരും ഇങ്ങനെ കളിയാക്കിയിട്ടില്ല. രഞ്ജിനിയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. എന്തായാലും രേണുകയെ കൂട്ടുകാരിയായി കിട്ടിയത് രഞ്ജിനിയുടെ ഭാഗ്യം. മുഖസ്തുത ഒന്നും വേണ്ട. ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല. നമ്മളെ സ്ഥലം വിട്ടേക്കാം. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും സഹോദരിമാരായിരുന്നിരിക്കണം. താമസിച്ചുപോയല്ലേ? കൂട്ടുകാരെ പറഞ്ഞേക്കാൻ ഒരുപാട് സമയമെടുത്തു. അതെ, എന്തിനിക്ക് പ്രേമത്തെ പറ്റി വല്ലതും അറിയാവോ? ആരെങ്കിലും പ്രേമലേഖനം തന്നിട്ടുണ്ടോ? കൂട്ടത്തിൽ പഠിച്ചവരോ പഠിപ്പിച്ചവരോ ആരെങ്കിലും? അദ്ദേഹം എവിടെ? ഉടനെ വരും. കുഞ്ഞു വിഷമിക്കാതെ, കൂട്ടുകാരെല്ലാം ചേർന്ന് താഴെ പാർട്ടിയാ. കുഞ്ഞു മഹാഭാഗ്യവതിയാ. വേണുഗോപാൽ സാറിന് വെച്ചാൽ കോയമ്പത്തൂരിലെ ദൈവമാ. കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്ത? വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ സങ്കടമായിരിക്കും. അതൊക്കെ ഉടനെ അങ്ങ് മാറുമെന്നേ. ഞാനേ അനുഭവിച്ച് പറയുന്നതാ, കല്യാണത്തിന്റെ തലേരാത്രി വരെ അമ്മയുടെ കൂടെ കിടന്നുറങ്ങിയവളാ ഈ മീനാക്ഷി. പക്ഷേ കല്യാണ രാത്രി കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ എനിക്കങ്ങ് കൊതിയായി. ദൈവത്തിനോർത്തൊന്നും മിണ്ടാതിരിക്കെ. കുഞ്ഞിതൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. പിന്നെ അറിയാമയ്യാത്ത വല്ല ഉണ്ടെങ്കിൽ ഈ മീനാക്ഷി പറഞ്ഞുതരാം. എന്താ? ആ കുഞ്ഞിനിഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. മിസ്റ്റർ വേണുഗോപാൽ. ശ്രീമതിയുടെ അവരിവിടെ പുതിയതല്ലേ, പരിഭ്രമിച്ചിരിക്കും. അതുകളാ, അങ്ങനെ പേടിച്ചിരിക്കുന്ന കക്ഷിയൊന്നുമല്ല നമ്മുടെ ഭാഗം. എന്തായാലും മിസ്റ്റർ വേണുഗോപാൽ ഒരു കാര്യം ചെയ്യും, സമയം ഒരുപാടായി. അവരെ ഇവിടെ ഇരുത്തി ബോറടിപ്പിക്കാതെ വേഗം ചെല്ല്. അതാണ് ഭാര്യ. അവർ പാർട്ടി ഹാസ് കം ടു നൈറ്റ്. ലെറ്റ് മിസ്റ്റർ വേണുഗോപാൽ എൻജോയ് ഫസ്റ്റ് നൈറ്റ്. കാത്തിരുന്ന മോഷണം ഇല്ല. എന്താ മുഖത്തൊരു വല്ലായ്മ? യാത്രാക്ഷണമാവും. ഉറക്കം വരുന്നുണ്ടോ? വിഷമിക്കുന്നു, നമുക്ക് ഉറങ്ങാം. ചേട്ടാ, 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 കാപ്പി. അവധി രാവിലെ എഴുന്നേറ്റോ. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര നേരം ചെയ്യുന്നുണ്ട്. വിഷമിക്കണ്ട, ഇനി എന്നും രാവിലെ എഴുന്നേറ്റുകളെ പോരെ. കുളിക്കാൻ ചൂടുള്ള റെഡിയാണ്. അയ്യോ, ഞാൻ പച്ചയാ.
അല്ല, പച്ചവെള്ളത്തിലേ കുളിക്കാറുള്ളൂ എന്ന് മീനാക്ഷി പറഞ്ഞില്ലേ? Dispatch your items tomorrow evening itself, okay? Okay, thank you, sir. Right. Hello? Ranjini, le? Ah, Nana, Venu. What's the girl in the machine, le? Illa. Adikalakari Jolie in the end. Illa Meena Chidolu. Ne? ഉച്ചയ്ക്ക് ഉണ്ണാമ്പരം വല്ലതും ആയിക്കൊണ്ടുവരണോ? വേണ്ട. ആ ഒരുങ്ങി ഇരുന്നോളൂ, നമുക്ക് വല്ലതും ഒന്ന് ചുറ്റിക്കിടങ്ങാം. ഹണിമൂൺ. ഓക്കേ ശരി. ഓക്കേ കുഞ്ഞ്. കുഞ്ഞ് പോകണോ? വേണ്ട, അദ്ദേഹം വന്നിട്ട് മതി. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കുഞ്ഞേ, പക്ഷെ ഭാഗ്യമില്ലാതെ പോയി. എന്തു പറ്റി? അങ്ങേരെന്നെ ഉപേക്ഷിച്ചു. കാരണം? അതൊരു കഥയാ കുഞ്ഞേ. കല്യാണത്തിന് മുമ്പ് എനിക്കൊരാളുമായി സ്നേഹമായിരുന്നു. ഭർത്താവ് അതറിഞ്ഞു. അയാൾ അരിവാളെടുത്ത് എന്നെ വെട്ടാമെന്നു. ഞാൻ അവിടുന്ന് ഓട്ടമായിരുന്നു. ആ എന്നേക്കാൾ എത്രയോ വലിയ തെറ്റ് ചെയ്ത സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ സന്തോഷമായി ജീവിക്കുന്നു. എല്ലാം വിധി. എന്തെങ്കിലും സംഭവിച്ചോ? പേടിച്ചു പോയല്ലേ? മനസ്സിലായില്ലേ? ശാലിനി അല്ലേ രഞ്ജിനി കുഞ്ഞിന്റെ കൂട്ടുകാരി. എത്ര തവണ ഞാൻ ചക്കാത്തി സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടുണ്ടെന്നറിയോ? ഓഹോ, ആ രാഘവനാണോ? കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. പഴയ വാചകടിയൊക്കെ നിർത്തിയോ? ആ ഏതാണ്ടൊക്കെ നിർത്തി. ഞാനിപ്പോ അധികം വാചകം അടിക്കാറില്ല. എന്റെ ഈ വളിച്ച വാചകടി കാരണം വന്യമൃഗങ്ങളെല്ലാം വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതിരിക്കട്ടെ, ശാലിനി ദുബായിലാണെന്ന് പറയുന്നല്ലോ, നേരാണ്. അതെ, ഇവിടുത്തെ വന്യമൃഗങ്ങളെയെല്ലാം ഞാൻ ഉന്മൂലനാശം വരുത്തി. ദുബായ് വല്ല രക്ഷയുണ്ടോ? എനിക്കറിയില്ല, ചേട്ടനോട് ചോദിക്കണം. കഴിഞ്ഞു. എന്ത് കല്യാണം? ആ ഏതാണ്ടൊക്കെ കഴിഞ്ഞ പോലെയാ. അപ്പൊ ഇനി വാജ പിടിച്ചോണ്ട് വലിയ പ്രയോജനമില്ല. പിടിച്ചോണ്ടിരുന്ന സ്റ്റിയറിംഗ് എന്തോരം വെച്ചു. എനിക്ക് ദുബായിലോട്ടെങ്ങാനും വരാൻ വല്ല മാർഗമുണ്ടോ? അയ്യോ, അതിന് ഒരുപാട് കാശാവുമല്ലോ. അതിന് വഴിയുണ്ട്. എനിക്ക് 5 സെന്റ് മണ്ണുണ്ട്, അത് വിറ്റേക്കാം. 2 ദിവസത്തിനകം ഞാൻ കാശുമായിട്ട് വീട്ടിൽ വരും. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഹലോ. ആ ഇരിക്കും. താങ്ക് യു. നവദമ്പതികൾ ഹണിമൂൺ കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് എത്തി. എങ്ങനെയുണ്ടായിരുന്നു രഞ്ജിനി? തേൻചന്ദ്രിക. തേൻചന്ദ്രിക ഹണിമൂൺ. ഞങ്ങൾ മടങ്ങി വന്ന വിവരം അറിയിക്കാൻ വന്നതാ. ഗുഡ്. ഞാൻ ഫാക്ടറി ഓണർ ആണെങ്കിലും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇന്നലെ ഓഫീസിൽ ചെന്നപ്പോൾ അലവൻസ് എന്നോ ബോണസ് എന്നോ 100 പ്രശ്നങ്ങൾ. സാരമില്ല, 2 ദിവസത്തിനകം എല്ലാം ശരിയാക്കാം. പിന്നൊരു കാര്യം, എല്ലാ ശനിയാഴ്ചയും നിങ്ങളിവിടെ ഗസ്റ്റ്.
ഞായറാഴ്ച ഞങ്ങൾ അവിടെ. ഓക്കേ ഓക്കേ. നീയൊരു പനനീർപ്പൂവാണ്. പെട്ടെന്ന് അതിന്റെ സൗന്ദര്യം നശിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഉടനെ നീ ഒരമ്മയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. ആരാ? രഞ്ജിനിയല്ലേ? നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ലല്ലോ. ഞാൻ രഞ്ജിനിയുടെ ഒരു കൂട്ടുകാരിയാ. കുഞ്ഞ് അവിടെയുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും കേറുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെ മറക്കാൻ നിൽക്കും. ചേട്ടന് ജോലി തിരക്കായതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാഞ്ഞത്. മീനാക്ഷി, എന്താ കുഞ്ഞെ? വേഗം കാപ്പി തയ്യാറാക്ക്. ശരി, ഇരിക്കടി. എങ്ങനെയുണ്ട് നിന്റെ പുതിയ ജീവിതം? സ്നേഹം കൊണ്ട് അദ്ദേഹം എന്നെ മൂടുന്നു. ശ്വാസം മുട്ടുന്നുണ്ടോ? പക്ഷേ ഉടനെ ഞാനൊരു അമ്മയാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. എന്റെ ഈശ്വര, എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയായിരുന്നെങ്കിൽ. രേണു, ഇന്നോളം ഭർത്താവിന്റെ സാമീപ്യം എനിക്കുണ്ടായിട്ടില്ല. ഞാൻ വികാരവതിയാകുമ്പോൾ, എന്റെ രക്തം തിളയ്ക്കുമ്പോൾ. എടി, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതിനെന്തെല്ലാം മാർഗങ്ങളുണ്ടെന്നറിയാമോ? ആത്മനിയന്ത്രണമാണ് പോലും. വായിൽ നാക്കില്ലേ, തുറന്നു പറയണം. ഞാൻ എന്ത് പറയും? നിയന്ത്രിച്ചോ മതിയെന്ന്. ഞാൻ എങ്ങനെ പറയും? പിന്നെ ഞാൻ പറയണോ? എടി, ഈ വക കാര്യത്തിൽ നീ ഗുരുവും ഞാൻ ശിഷ്യയുമാ. എന്നിട്ടും എന്റെ സഹായം നീ ആഗ്രഹിച്ചാലോ? വിഷമിക്കാതെടി, പുള്ളിക്കാരൻ വരട്ടെ. കഴിക്കടി, ഇനി ഞാൻ തരാം. കഴിക്കടി, നോക്കിയിരിക്കാതെ. അല്ല, രേണുകയോ എപ്പോ വന്നു? അവൾ ഇപ്പൊ വന്നേ ഉള്ളു. ചേട്ടനിടി കാപ്പ് കുടിക്കാം. വേണ്ട, എനിക്ക് ഇൻകം ടാക്സ് സംബന്ധിച്ച് ഒരു ബുക്ക് റെഫർ ചെയ്യണം. സാറന്മാരെ സംസാരിച്ചിരുന്നാട്ടെ, ഞാനിപ്പോ വരാം. അവൾ അടുക്കളയല്ല. പിന്നെ അവൾക്ക് ഒരു പരമ സുഖമാണെന്നാ പറഞ്ഞത്. പക്ഷേ ഒരേ ഒരു ദുഃഖം മാത്രം. അതെ, അതെല്ലാ ഭാര്യമാർക്കും ഉണ്ടാകാറുള്ളതാ, ഒരമ്മയാകാനുള്ള ആഗ്രഹം. അത്രേ ഉള്ളൂ? ഒരു കുഞ്ഞിനെ പാലൂട്ടാനും താരാട്ടാനും സ്ത്രീയിലുള്ള ജന്മവാസന. ശരിയാണ്, എന്റെ നിലപാട് ഞാൻ മാറ്റാം. എന്താ? എടി, ഇനി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്നുവെച്ചാ? എടി, ഞാൻ എല്ലാം നിന്റെ ഭർത്താവിനോട് പറഞ്ഞു. രേണുവെ, നിനക്ക് വേണ്ടി പലതും പലരോടും ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ കൂട്ടത്തിൽ ഇതും. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? എന്തു പറഞ്ഞെന്നോ?
ഇന്ന് മുതൽ സുഖം, പരമ സുഖം. ഇന്ന് മുതൽ സുഖം, പരമ സുഖം. എന്താ ചേട്ടാ? എനിക്ക് നിന്നൊരു കാര്യം പറയണം. പറയൂ. നീ ഞെട്ടരുത്. കാര്യം പറയൂ. ഞാൻ നിന്നെ വഞ്ചിച്ചുവെന്ന് നിനക്ക് തോന്നരുത്. ചേട്ടൻ തമാശ പറയുന്നു. ഞാൻ പറയുന്നത് സത്യമാണ് രഞ്ജിനി. ഒരിക്കലും ഞാനൊരു ഭർത്താവാകരുതായിരുന്നു. എന്തായി പറയുന്നത്? ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് ഞാൻ അശക്തനാണ്. എന്തിനെ? നീ എന്താഗ്രഹിക്കുന്നുവോ അതിന് പരസ്ത്രീ സ്പർശനം അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ വിവാഹത്തിന് ശേഷമേ ആ രഹസ്യം അറിഞ്ഞു. നീ എന്നോട് ക്ഷമിക്കണം. നീ വിഷമിക്കുന്നു. പുതിയൊരു ജീവിതം തുടങ്ങാൻ നിനക്ക് നീ സമയമുണ്ട്. ഏത് നിമിഷവും നിനക്ക് സ്വന്തമാണ്. എന്റെ എല്ലാ അനുഗ്രഹത്തോടും. ചേട്ടാ, ചേട്ടൻ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? എനിക്ക് ഇനിയൊരു വിവാഹമോ? ദയവചെയ്ത് ഇനി ഒരിക്കലും ആ വാക്ക് ആവർത്തിക്കരുത്. രഞ്ജിനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെ രണ്ടു വർഷമായി. ഇതിനിടയ്ക്ക് രണ്ടു പ്രാവശ്യം അവരിവിടെ വന്നിരിക്കുന്നത്. ഒരു എഴുത്തൂടെ അയക്കേ. എഴുതി എഴുതി മടുത്തു. അങ്ങോട്ട് ചെല്ലാനല്ലേ അവരെഴുതിയിരിക്കുന്നത്? അവിടം വരെ ഒന്ന് പോണം. എന്നാ? എന്റെ ജോലി തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ. ഈയിടെ മദ്യപാനം കുറെ കൂടുന്നു. അത് തോന്നലാണ്, പക്ഷെ തിരിച്ചായിരിക്കും അനുഭവം. ഞാൻ നിന്നോടൊരു മാർഗം പറഞ്ഞില്ല? പറഞ്ഞു. വേറെ വിവാഹം കഴിക്കാൻ. അത് നടപ്പില്ല. ഞാൻ വേറൊരു മാർഗം കണ്ടെത്തി. ആയുസ് മുഴുവൻ എന്റെ ചേട്ടന്റെ കൂടെ തന്നെ ജീവിക്കാൻ. നിനക്കൊരു അമ്മയാവണ്ടേ? വേണ്ട. ഒരു കുഞ്ഞിനെ അടിക്കണ്ടേ? എന്നെ എനിക്ക് മുഖം കണ്ടാ മാത്രം മതി. നിനക്ക് തോന്നുന്നതാ, അമ്മ പറയുന്നത് ഞാൻ ദിവസവും മണ്ണം വെക്കാന്ന. അത് ശരി, ഒന്നും ആയില്ലേ? ഇല്ല. അതെന്താ? ഉടനെ വേണ്ടെന്ന് ഞാനും കൂടെ തീരുമാനിച്ചു. അപ്പോ ഞങ്ങളും അങ്ങനെയാ തീരുമാനിക്കാൻ പോകുന്നത്? ഏയ്, ഞങ്ങളോ? എന്ന് വെച്ചാ ഞാനും എന്റെ ഭർത്താവും. എടി, എന്നിട്ട് ഇൻവിറ്റേഷൻ പോലും അയച്ചില്ലല്ലോ. നിനക്ക് ഇൻവിറ്റേഷൻ അയക്കുന്ന ഒരുമാതിരി കളിയാക്കില്ലല്ലേ എടി. അതുകൊണ്ട് നേരിട്ട് വന്ന് വിളിക്കാന്ന് വെച്ചു. ആളെങ്ങനുണ്ടടി? നല്ല പേഴ്സണാലിറ്റിയാ. ജോനി? അദ്ദേഹം എംകോംകാരനാ. ആലപ്പുഴ ഒരു ബാങ്കിലെ മാനേജർ. അതെ, എന്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ. ഞാനിപ്പോ ഫോൺ ചെയ്യാം. ഹലോ.
ചേട്ടാ രേണു വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഞാൻ രേണുകയാ. ആ ഗുഡ് മോർണിംഗ് രേണുക, എന്തൊക്കെയുണ്ട് വിശേഷം? 7-ാം തീയതി എന്റെ മാരേജാ, രണ്ടുപേരും കൂടി നേരത്തെ എത്തണം. കൺഗ്രാചുലേഷൻ. ഞാനിപ്പോ അങ്ങോട്ട് വരും, വന്നിട്ടേ പോവൂ. വേണ്ട, ബുദ്ധിമുട്ടല്ലേ. ഞാൻ ഉടനെ പോകുന്നു. ടെൻഷനിയോട് വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. രേണുക എന്റെ എല്ലാമായ കൂട്ടുകാരിയാണ്. അവളുടെ വിവാഹത്തിന് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം വേണം കൊടുക്കാൻ. നീ എന്ത് പറയുന്നു? അത് വാങ്ങിച്ചു. എന്ത് കൊടുത്താലും എനിക്ക് തൃപ്തിയാവുന്ന രീതിയിൽ ഒരു സമ്മാനം വാങ്ങിച്ചു പോരെ. താങ്ക് യു. വെരി ഗുഡ്. മോളെ, മുഹൂർത്തത്തിന് സമയമായി. വാ. അവളെ കാണുന്നില്ലല്ലോ അമ്മേ. ആരെ? രഞ്ജിനിയെ. അവള് വരും മോളെ, നീ വാ. വേഗം ആ സമയം. ചേട്ടാ രേണു. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്, പേര് രഞ്ജിനി. നമസ്കാരം. നമസ്കാരം. ഇത് അവളുടെ ഭർത്താവ് മിസ്റ്റർ വേണുഗോപാൽ. ഹലോ. ഹലോ രഞ്ജിനി, നീ ഒരാഴ്ച കഴിഞ്ഞേ പോകാവൂ. അയ്യോ, അദ്ദേഹത്തിന് ലീവില്ല, ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങുന്നു. രേണുവിന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെട്ടോ? നല്ല സ്മാർട്ട് അല്ലേ? രേണുക ഭാഗ്യവതിയാണ്. എങ്ങനെ? താമസിയാതെ അവളൊരു അമ്മയാകും. ഭാര്യയും ഭർത്താവും കുഞ്ഞു. അതല്ലേ രഞ്ജിനി കുടുംബം? അത് മാത്രമല്ല കുടുംബം. കുട്ടികളില്ലെങ്കിലും ഭാര്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും സംതൃപ്തിയുള്ള കുടുംബം. അക്കാര്യത്തിൽ ഞാൻ രേണുകേക്കാൾ ഭാഗ്യവതിയാണ് ചേട്ടാ. അക്കാര്യത്തിൽ ഞാൻ രേണുകേക്കാൾ ഭാഗ്യവതിയാണ് ചേട്ടാ. മനസ്സൊരു സമുദ്രം, മഹാസമുദ്രം. മനസ്സൊരു സമുദ്രം, മഹാസമുദ്രം.
മനസ്സൊരു സമുദ്രം, മനസ്സൊരു സമുദ്രം, മനസ്സൊരു സമുദ്രം, മഹാസമുദ്രം. മനസ്സൊരു സമുദ്രം, മനസ്സൊരു സമുദ്രം, മനസ്സൊരു സമുദ്രം, മഹാസമുദ്രം. മലരും മുള്ളും, മലരും മുള്ളും നിറയും പൂവനം, മധുബലുറങ്ങും താമരമുകുളം. മനസ്സൊരു സമുദ്രം, മനസ്സൊരു സമുദ്രം. ചേട്ടാ, ചേട്ടൻ എന്താ ആലോചിക്കുന്നത്? എന്താലോചിക്കാൻ അറിയണോ? അല്ല, പഴയ കാമുകിമാരെ പറ്റി വല്ലതും ചിന്തിക്കണമെന്നാ ഞാൻ വിചാരിച്ചത്. ആ, പ്രേമിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ആ, ആദരിക്കട്ടെ. നമ്മളുടെ കാര്യം എങ്ങനെയാ? പ്രേമോ എന്ന് കേട്ടാലേ എനിക്ക് അലർജിയാ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ല, ഈ പ്രേമോ എന്ന് കേൾക്കുമ്പോ ഇത്രയ്ക്ക് അലർജി വരാൻ കാരണം? എന്റെ ഒരു സ്നേഹിതയുടെ പ്രേമകഥയെ ഓർക്കുമ്പോൾ എനിക്കൊന്നും ഞെട്ടില്ല. ആ, അങ്ങനെ ഞെട്ടിയൊന്നും വേണ്ട. എന്താ, എന്തു പറ്റി? എന്തോ ദുസ്വപ്നം. നമുക്കൊരു കുഞ്ഞുണ്ടായി, അതിനെ ആരോ വന്നെടുത്തോണ്ട് പോയ പോലെ. ആരുടെ പേരാണ് എഴുത്ത്? എഞ്ചിനിയുടെ. ആ, എന്താ വിശേഷം? അന്ന് നമ്മുടെ കല്യാണത്തിന് വന്നിട്ട് ഉടനെ മടങ്ങിപ്പോയത് അവളുടെ ഭർത്താവിന്റെ സമയക്കുറവ് കൊണ്ടായിരുന്നെന്നും അതിനെ ക്ഷമിക്കണമെന്നും. ചേട്ടാ, നമുക്ക് അവളുടെ വീട് വരുന്നു പോകാം. ഇപ്പൊ വേണ്ടിരുന്നു, നമുക്ക് പിന്നീട് ഇരിക്കപ്പോ. ഞാൻ രണ്ടാഴ്ചത്തേക്ക് ലീവ് എടുക്കും. എന്താ വിശേഷം? ചുമ്മാ നമുക്കൊരു ടൂർ അടിക്കാം. എവിടെ? ആദ്യം രേണുകയുടെ വീട്ടിലേക്കാവും. എന്താ? വേണ്ട. അതെന്താ? അവരിങ്ങോട്ട് വരട്ടെ, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. സൗന്ദര്യപ്പിണക്കം അല്ലേ? നീ പറയൂ, എവിടെ പോണം? കൊടൈക്കനാൽ. എനിക്ക് താല്പര്യമില്ല. ഊട്ടി. പിന്നെ എവിടെ പോണം? മദ്രാസിൽ. മദ്രാസ്? മദ്രാസിൽ എന്ത് കാണാനാ? വെറുതെ. വെറുതെ? Thank you.
അങ്ങനെ ഭവതിയുടെ ആഗ്രഹപ്രകാരം മദ്രാസിലെത്തി. ഇനി എന്താണോ അകത്തെ പ്ലാൻ? ആർട്ട് ഗാലറി, മഹാബലിപുരം, വേണ്ട, ചിൽഡ്രൻസ് പാർക്ക്. ഞാൻ മദ്രാസിലാണ് പഠിച്ചത്. ചേട്ടൻ പറഞ്ഞ സ്ഥലമെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടാ, ഇവിടെ അനാഥ കുട്ടികളെ വളർത്തുന്നത്. അവിടെ പോയി ഭവതിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ എടുത്ത് ഓമനിച്ച് വളർത്തും. അതല്ലേ അകത്തെ പ്ലാൻ? എന്നാലേ കുട്ടിയെ ദത്തെടുക്കാൻ വന്നതാണ്. സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് ഞങ്ങൾ കുട്ടികളെ വിട്ടുകൊടുക്കും. കുട്ടികളെ കണ്ടിട്ട് വരും. മോനെ, മോന്റെ പേരെന്താ? ജെയിംസ്. ചേട്ടൻ മറ്റു കുട്ടികളെ നോക്കിക്കും, ഞാനിപ്പോ വരാം. ഇരിക്കൂ. കുട്ടിയെ സെലക്ട് ചെയ്തോ? നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൺകുട്ടിയെ ഇവിടെ ഏൽപ്പിച്ചിരുന്നു. ജയനന് പേരിടണമെന്നും പറഞ്ഞു. നിങ്ങൾ ആ കുട്ടിയുടെ? എന്റെ ഒരു കൂട്ടുകാരിയുടെ കുട്ടിയാണ്. ആ കുട്ടിയെ കഴിഞ്ഞ മാസം കൊണ്ടുപോയി. ഗൾഫ് ജോലിയുള്ള ഒരു ഭാര്യയും ഭർത്താവും. എനിക്ക് തൃപ്തിയായില്ല. നല്ല കുട്ടികളുണ്ടല്ലോ. വേണ്ട ചേട്ടാ, ഇനി ഒരിക്കലാവട്ടെ. വരും. നിന്റെ ഇഷ്ടം. ഞങ്ങളുടെ സഹായം വല്ല ആവശ്യമുണ്ടോ? Thank you.
ശാലിനി, ദുബായ് ശാലിനി ഇറങ്ങി വരുന്നു. പത്ത് പതിനഞ്ച് ദിവസമായി ഞാൻ ഇവിടെ കയറി ഇറങ്ങിയാണ്. വേണ്ട, എനിക്ക് വാദമോട് ഒന്നും കേൾക്കണ്ട. എന്റെ 5 സെന്റ് മണ്ണും വിപ്പിച്ച് കാശും കൈ വാങ്ങിച്ചു വെച്ചിട്ട് ഭാര്യയും ഭർത്താവും കൂടെ കേട്ട് സുഖിക്കുന്നോ? ഞാൻ ആരാണോ അറിയോ? ഗൺ രാഘവനാണ്. രണ്ടിനെ ഞാൻ പൊക്കറ്റുകളെ. ഇവിടെ എന്റെ ഭർത്താവ് വിളി. ഇവിടുന്ന് പോയി ദുബായിക്കോ? എന്നെ കൂടെ കൊണ്ടുപോവാതെയോ? അമ്പടാ വീരാ, അച്ഛനും അമ്മയും അറിഞ്ഞോണ്ട് അങ്ങേർക്ക് വീരാന്ന് പേരിട്ടത് രാഘവ. അങ്ങേരെന്നെ ഉപേക്ഷിച്ചു പോയി. രാഘവൻ 10-15 ദിവസമായി ഇവിടെ വന്നും പോയി വരുന്നില്ലേ, അതിൽ അങ്ങേരെന്നെ സംശയിച്ചു. ഒരാഴ്ചക്കകം വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാ പറഞ്ഞു. അയ്യോ എടോ കണ്ണേ, താൻ കാരണം ഈ പെണ്ണിന്റെ ജീവിതം നഷ്ടപ്പെട്ടു. ഇതുവരെ തുടരാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. ഞാനെന്ത് വേണം? രാഘവൻ ചേട്ടാ, ഒരു 5 മിനിറ്റ്. അല്ല, പെട്ടിയെടുത്തിട്ട്. അയ്യോ, തോക്കിനൊരു ആവശ്യം വന്നപ്പോ ഞാനത് കൊണ്ടുവന്നില്ലല്ലോ. വീണ്ടും തുടങ്ങിയല്ലേ? ഞാൻ സംതൃപ്തിയാണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? നീ വീട്ടിൽ പോണം, വിവാഹിതയാവണം, ഒരു കുഞ്ഞിന്റെ അമ്മയാവണം. ആ കുഞ്ഞിനെ എനിക്കൊരു നോക്ക് കാണണം. ഇന്ന് കൂടുതൽ കുടിച്ചെന്നാ തോന്നുന്നത്. ചേട്ടാ, ഇനിയും എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. ചേട്ടനോടൊപ്പം ഞാൻ ജീവിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, കൊല്ലു എന്നെ, കൊല്ലു. നമ്മൾ ഉടനെ ചെല്ലണമെന്നും പറഞ്ഞ് വേണുഗോപാൽ ടെലിഗ്രാം അയച്ചിരിക്കുന്നത്. എനിക്ക് കാര്യം മനസ്സിലായി. എന്താ? മോളെ ഇങ്ങോട്ട് അയക്കാൻ. മോളെ ഇങ്ങോട്ട് അയക്കാൻ? പ്രസവത്തിന്. ഞങ്ങൾ വേണുവിനെ ഓഫീസിൽ വെച്ച് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവനെല്ലാം പറഞ്ഞു മോളെ. ഇപ്പോ തൃപ്തിയായില്ലേ? അമ്മേ, എന്റെ പൊന്നമ്മയല്ലേ? ഈ വിവാഹം എനിക്ക് വേണ്ടമ്മേ. എല്ലാം തീരുമാനിച്ചുറച്ച ഞാൻ നമ്മുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. എനിക്ക് നീ എന്ത് പറഞ്ഞാലും ഈ വിവാഹം നടന്നേ തീരും. അമ്മ എന്തിനു കരയുന്നു? ചിരിക്കൂ, പൊട്ടിപ്പൊട്ടി ചിരിക്കൂ.
എന്റെ പൊന്നു മോളെ, കഴിഞ്ഞതെല്ലാം മറക്ക്, മറന്നു മറന്നു ഞാൻ എന്നെ തന്നെ മറന്നു. നീ ഞങ്ങളുടെ കൂടെ പോരണം, എങ്കിലേ വേണുവിന് സമാധാനം കിട്ടൂ. അത് സാധ്യമല്ല, എനിക്ക് സമാധാനം ഈ ജീവിതമാണ്. ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? നീ എതിർത്താൽ ഞാൻ നിയമം തേടും. നിയമം എനിക്കറിയാം, അച്ഛനോട് എനിക്ക് സഹതാപം തോന്നുന്നു. എന്തിന്? നിർബന്ധിച്ച് വിവാഹം നടത്തി, ഇപ്പോൾ നിർബന്ധിച്ച് വിവാഹം മോചനം നടത്താൻ ഒരുങ്ങുന്നു. ചേട്ടാ, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, പിന്നെ എന്റെ അച്ഛനെ അമ്മയും വരുത്തി? ഒന്നുകൂടെ ഗൗരവമായി ആലോചിക്ക. ഗൗരവത്തോടെയാണ് ആലോചിച്ചു തീരുമാനിച്ചത് മോളെ. മോളെ, നീ ഇങ്ങനെ ശാഠ്യം പിടിക്കരുത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ. അമ്മ എന്നോട് ക്ഷമിക്കണം, ഇനി നിർബന്ധിക്കരുത്. രഞ്ജിനി, നിന്റെ ഈ പിടിവാശി നല്ലതല്ല. അച്ഛന്റെ പിടിവാശി നല്ലതിനാണെന്ന് തോന്നുന്നുണ്ടോ? രഞ്ജിനി, നിനക്കൊരു പുതിയ ജീവിതം തരുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ചേട്ടാ, എന്റെ ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. വേണു, വരൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, അവളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം. ഞാൻ ശ്രമിക്കും. എന്നാൽ ഇപ്പൊ തന്നെ ആയിക്കൂടെ? ഇപ്പോ അവളതിന് സമ്മതിക്കാവുന്ന മാനസികാവസ്ഥയിലല്ല. എനിക്ക് കുറച്ചുകൂടെ സമയം തരും. എത്രയും വേഗം നീ വാക്കുപാലിക്കുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ പോകുന്നു. രണ്ടു ദിവസം താമസിച്ചിട്ട് പോയാൽ പോരെ? പോരാ, ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങുന്നു. രേവു, നമുക്ക് പോവാ. പിന്നെ എന്തിനാ എന്നോട് നോടിക്കാൻ ശ്രമിക്കുന്നത്? ചേട്ടാ, ഈ വീക്കെൻഡിന് രഞ്ജിനിയുടെ വീട്ടിൽ പോകാമെന്നേ പറഞ്ഞിരുന്നത്. നാളെ ശനിയാഴ്ചയാ. ഒരു രക്ഷയില്ല, ഓഡിറ്റിംഗ് എടുത്തു. ഞായറാഴ്ച കൂടെ ചെയ്താലും വിദ്യാർത്ഥി പണിയുണ്ട്. ഓഡിറ്റിംഗ് കഴിഞ്ഞാലുടനെ പോകാമോ? ആ, ഉടനെ ഓഡിറ്റിംഗ് ആയില്ലേ, നമുക്ക് ഇനി ഒരിക്കലും പോ. പല കൊഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരമില്ല. ചേട്ടാ, ഒരു കാര്യം, ഇനി ബാറിൽ പോകരുത്, മോശമല്ലേ. എന്റെ ഫാക്ടറിയുടെ മാനേജർ നിർബന്ധമാണെങ്കിൽ വാങ്ങിച്ചോണ്ട് വന്നോളൂ, പിന്നെ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയേക്കാം. എല്ലാം ഭൗതിക ഇഷ്ടം പോലെ. അവധിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിണ്ടാവും രുചി. എന്നും ഉണ്ടാക്കിത്തരേ. എനിക്കൊരാഗ്രഹം. എന്താ? നീ കൂടെ. അയ്യോ വേണ്ട ചേട്ടാ,
അയ്യോ വേണ്ട ചേട്ടാ, വേണ്ട പ്ലീസ്. ഇന്നത്തേക്ക് മാത്രം വേണ്ടെന്നേ. ചേട്ടാ കാപ്പി, ചേട്ടൻ എപ്പ നോക്കിയാലും ഉറക്കോ. രഞ്ജിനിക്ക് ഭർത്താവിനോട് അമിതമായ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആ ഓർമ്മയിൽ ജീവിതം മുഴുവൻ പാഴാക്കുന്നതിൽ അർത്ഥമില്ല. അതെ രഞ്ജിനി, നീ വളരെ ചെറുപ്പമാണ്, ജീവിതം ആരംഭിക്കേണ്ട സമയമാണിത്. എന്റെ അഭിപ്രായത്തിൽ നീ മറ്റൊരു വിവാഹം കഴിക്കുന്നത് യാതൊരു വിധത്തിലും തെറ്റല്ല. തൽക്കാലം മറ്റൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. പിന്നെ എന്താണ് രഞ്ജിനിയുടെ ഉദ്ദേശം? അതെ, ഞാൻ തന്നെ. രേണുകയുടെ വെളിയിൽ പോയിരിക്കുന്നു, കയറിയിരിക്കും. വേണ്ട, ഞാൻ നിങ്ങളെ കാണാനല്ല വന്നത്, രേണുവിനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഞാൻ പോകുന്നു. രഞ്ജിനി, കഴിഞ്ഞതെല്ലാം മറക്കൂ. അത് മൃഗങ്ങളുടെ സ്വഭാവമാണ്. അപ്പോ എന്നൊരു മൃഗമായിട്ടാണ് കരുതിയിരിക്കുന്നത് അല്ലേ? അല്ല, ദേവനായിട്ട്. രഞ്ജിനിയുടെ കാര്യം രേണുക മിക്കപ്പോഴും പറയും. അവൾ എന്റെ സഹോദരിയാണ്, എന്റെ എല്ലാമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം അറിയാമോ? അവൾ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ടൈഫോയിഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ പകൽ ശുശ്രൂഷിച്ചത് രഞ്ജിനിയായിരുന്നു. അവൾ കള്ളം പറഞ്ഞതാണ്. അസുഖം എനിക്കായിരുന്നു, ഞാനല്ല, അവളാണ് എന്നെ സഹായിച്ചത്. എന്റെ അസുഖം എന്തായിരുന്നു എന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അറിയൂ. പ്രസവം. കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന ഞാനൊരു നഴ്സിംഗ് ഹോമിൽ ആരും അറിയാതെ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചു. എന്റെ കുഞ്ഞവരെ മരിച്ചുപോയി, അല്ലെങ്കിൽ കൊന്നു, എന്ത് വേണം. എന്നിട്ടും ഞാൻ ഭാര്യയായി ജീവിക്കുന്നു. അത്ഭുതം തോന്നുന്നല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? മനസ്സിലായില്ല. രേണുകയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന്? ഉണ്ട്. കള്ളം, പച്ചക്കള്ളം. ആരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. എട്ടും പുട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയുടെ പരിശുദ്ധ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? സ്നേഹത്തിന്റെ ബാലപാഠം എന്നെ പഠിപ്പിച്ച അധ്യാപകനല്ലേ നിങ്ങൾ? സാഹചര്യത്തിന്റെ സാഹചര്യം. നിങ്ങളുടെ കൂടെ കൂലിപ്പണിക്കിറങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു. ഓടയിൽ കിടക്കാനും കീറപ്പഴുതിരി ഒടുക്കാനും ഞാൻ ഒരുക്കമായിരുന്നു. ആ എന്നെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്? ഒരക്ഷരം കേൾക്കണ്ട. നിങ്ങൾ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത്ര വേദനിക്കില്ലായിരുന്നു. എന്നിൽ വളർന്ന നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി
ആശുപത്രി തന്നകളിൽ കയറിയിറങ്ങി എന്റെ സഹോദരി രേണിക്ക് നിങ്ങൾ അപമാനിച്ചു. ഞാൻ പോകുന്നു. നീ പറഞ്ഞത് മുഴുവനും കേട്ടു. എനിക്കെല്ലാം മനസ്സിലായി. നീ അത് കേൾക്കരുതായിരുന്നു. നീ ഒറ്റയ്ക്ക് വന്നത്? അദ്ദേഹം ടൂറിലാണ്. എത്ര നാളത്തേക്ക്? എന്നേക്കും. നീ എന്താ നീ പറയുന്നത്? അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു? എന്തിന്? എന്താ ഇത്? ഞാൻ എന്റെ അക്കൗണ്ട് നിന്റെ പേരിലേക്ക് മാറ്റി. എന്തിന്? വർഷങ്ങളായി ഈ കണക്ക് എന്റെ പേരിൽ കിടക്കും. 5 പൈസ കൂടിയിട്ട് ഇനി നിന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ചു. ഞാനോ ഒരു ഭാഗ്യഹീന. ആവശ്യമില്ലാത്ത ചിന്തയൊക്കെയാണ്. ഈ കൂടിയാണ് ഇതിന്റെ കാരണം. ഏതായാലും ഇത് വെച്ചോളൂ. സാരമില്ല, കുറേ കഴിയുമ്പോൾ മാറും. മാനസികമായി വല്ല തകരാറും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാനും അറിഞ്ഞു. ഒളിച്ചോടാൻ കാരണം മാനസിക വിഭ്രാന്തി ആയിരുന്നു അല്ലേ? അതിലപ്പുറം പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. രഞ്ജിനിയുടെ അച്ഛനുമായി പിണക്കമായിരുന്നു അല്ല രേണു? അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് എന്നോട് സൽക്കരിച്ചത്. എന്തുണ്ടായി? ഞാനും രഞ്ജിനിയും അവസാനമായി കണ്ട ദിവസം മുതലാളി വരാൻ പറഞ്ഞു. രാവിലെ വരാം, എനിക്കൊരു ജോലിയുണ്ട്. ഇപ്പൊ തന്നെ കുട്ടി കൊണ്ട് വരണമെന്നാ പറഞ്ഞു. രാഘവൻ ജീപ്പിലുണ്ട്. ഇവരൊക്കെ ആരാ രാഘവ? എസ്റ്റേറ്റിലെ ജോലിക്കാരൻ. വണ്ടി ഇവിടെ കൊണ്ടു നിർത്ത്. നിനക്ക് പ്രേമിക്കാൻ ഞങ്ങളുടെ മുതലാളിയുടെ മകളെ കിട്ടിയുള്ളൂ അല്ല?
അങ്ങനെ രാഘവന്റെ സഹായം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവിടെ നിന്നും ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയി. ഞാൻ എന്റെ എഞ്ചിനീയർ റിലേറ്റീവ് ആണ്, എനിക്ക് അവരെ ഒന്ന് കാണണം. രഞ്ജിന് ലീവിൽ പോയിരിക്കാം, അവരുടെ അച്ഛൻ എന്തോ അസുഖമാണത്രേ. എന്നാവട്ടെ. മാസങ്ങളോളം എന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രഞ്ജിന് വിവാഹിതയായി എന്ന് ഞാൻ പേപ്പറിൽ വായിച്ചു. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനായി. എന്നാലും യാതൊരു തെറ്റും ചെയ്യാത്ത എനിക്കും നിന്റെ അച്ഛനെപ്പോലുള്ള ദുഷ്ടന്മാർക്ക് മധ്യേ ഒരു മനുഷ്യനായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. മധുരയിലുള്ള ഒരു ട്യൂട്ടർ കോളേജിൽ ഞാൻ ഒരു അധ്യാപകനായി ജോലി നോക്കി. അവിടെ തന്നെ പ്രൈവറ്റായി പഠിച്ച് എം കോം പാസ്സായി. അങ്ങനെ ബാങ്ക് മാനേജരായി. ഇപ്പോൾ പറയൂ, ഞാൻ നിന്നെ വഞ്ചിച്ചോ ഒളിച്ചോടിയോ? രാവും പകലും ഞാൻ നിന്നിൽ ജീവിച്ചു, നിന്നിൽ മാത്രം. ഇതാണ് വിധി. നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ, നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെ, ജയനെ നിനക്ക് കാണണ്ടേ? ജയനോ? എന്റെ മോൻ ജയനോ? അതെ, നിന്റെ മോൻ രേണു. ജയൻ? അതെ ചേട്ടാ, ജയൻ രഞ്ജിനി പ്രസവിച്ച കുട്ടിയാണ്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ അവനെ ദത്തെടുത്തത്. ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. ഞാനും വരാം. വേണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇവിടെ വരാം. രേണു പോയിട്ട് ഒത്തിരി നേരമായല്ലോ. അവൾ ഇപ്പോ വരും. നമുക്കൊന്ന് പോയി നോക്കിയാലോ? മോനെ, മോനെ, രേണുക എവിടെ? കുഞ്ഞിനെ എവിടെ ഏൽപ്പിച്ചിട്ട് എഴുത്തേരാൻ പറഞ്ഞു. അയ്യോ, അവളെവിടെ? കടപ്പുറത്ത് ഇറങ്ങി. കേറോ, നമുക്ക് പോയി നോക്കാം. Thank you.
പെണ്ണെ, ഈ മനസ്സെന്ന് പറയുന്നതേ ഒരു മഹാസമുദ്രമാ. പുറത്തൊന്നും കാണുകയില്ല, അകത്ത് മുത്തുമുതൽ മുതല വരെ കാണും. Thank you.